2017 പുറത്തിറങ്ങിയ കുരങ്ങുബൊമ്മ എന്ന ഗംഭീര സിനിമയ്ക്ക് ശേഷം നിതിലൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതിനാലും വിജയ് സേതുപതിയുടെ അഭിനയ ജീവിതത്തിലെ 50-ാം ചിത്രം എന്ന പേരിലും ചെറുതല്ലാത്ത ഒരു ഹൈപ്പ് മഹാരാജ എന്ന ചിത്രത്തിനുണ്ടായിരുന്നു. അത്തരമൊരു ഹൈപ്പിനോട് നീതി പുലർത്തുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന സിനിമാനുഭവമാണ് മഹാരാജ. ആഖ്യാനത്തിലെ കൈയടക്കമാണ് മഹാരാജയുടെ മേന്മ. നോൺ ലീനിയർ നറേഷനിലൂടെ ഓരോ കഥാപാത്രങ്ങളെയും കൃത്യമായ ഇടവേളകളിൽ സ്ക്രീനിൽ കൊണ്ടുവന്ന് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ നടന്ന ഓരോ സംഭവങ്ങളും പറഞ്ഞു പോകുന്നു. ആദ്യ സിനിമയ്ക്ക് ശേഷം 7 വർഷങ്ങളെടുത്തു നിതിലൻ സംവിധാനം തൻ്റെ 2-ാമത്തെ സിനിമയായ മഹാരാജ ചെയ്യാൻ. തിരക്കഥയിൽ തന്നെയാണ് അയാൾ പണിയെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഗുണം സ്ക്രീനിലും സിനിമ കണ്ടിറങ്ങിയതിനു ശേഷം പ്രേക്ഷകരുടെ മുഖത്തും കാണാൻ സാധിക്കും. സെൽവം, മഹാരാജ എന്നീ 2 കഥാപാത്രങ്ങളുടെ ജീവിതവും പ്രവൃത്തിയും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നും അവയെല്ലാം ഏതൊക്കെ രീതിയിലാണ് മറ്റ് കഥാപാത്രങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നതെന്നും 2 കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നിതിലൻ സ്വാമിനാഥൻ പറയുന്നു. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ ബാർബറായി ജോലി ചെയ്യുന്ന മഹാരാജയ്ക്ക് അപകടത്തിൽ തൻ്റെ ഭാര്യയെ നഷ്ടമായതാണ്. മകൾ ജ്യോതി മാത്രമാണ് അയാളുടെ കൂടെയുള്ളത്. മകളെ അപകടത്തിൽ നിന്നും രക്ഷിച്ചത് ലോഹം കൊണ്ട് നിർമ്മിച്ച ഒരു വേസ്റ്റ് ബിന്നാണ്. അതുകൊണ്ട് തന്നെ അവരതിനെ ലക്ഷ്മി എന്ന് പേരിട്ട് പൂജിക്കുന്നു. സ്കൂളിലെ സ്പോർട്സ് മീറ്റുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്നും ജ്യോതിക്ക് വിട്ടു നിൽക്കേണ്ടി വരികയും തുടർന്ന് തന്നെ ആക്രമിച്ച് ലക്ഷ്മി എന്ന കുപ്പത്തൊട്ടിയെ അവർ കടത്തിക്കൊണ്ടുപോയെന്നും പറഞ്ഞ് മഹാരാജ പോലീസിൽ പരാതി നൽകുന്നു. ഇതാണ് ചിത്രത്തിൻ്റെ ആദ്യ അരമണിക്കൂറിൽ നിതിലൻ സ്വാമിനാഥൻ പ്രേക്ഷകർക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ പ്രേക്ഷകർ കണ്ടതിനപ്പുറമുള്ള കാര്യങ്ങൾ അവിടെ നടന്നിരുന്നുവെന്ന് ആദ്യ നിമിഷങ്ങളിൽ തന്നെ സൂചന ലഭിക്കുന്നുണ്ട്. കേവലം ഒരു കുപ്പത്തൊട്ടി കളവ് പോയതിനാൽ തന്നെ മഹാരാജയുടെ പരാതിയെ പോലീസ് ഗൗരവമായി കണക്കാക്കുന്നില്ല. എന്നാൽ മഹാരാജ 5 ലക്ഷം രൂപ പോലീസിന് കൈക്കൂലി വാഗ്ദാനം ചെയ്യുന്നതോടുകൂടി അവരത് അന്വേഷിക്കാൻ തുനിഞ്ഞിറങ്ങുന്നു. അന്വേഷണം പുരോഗമിക്കവേ നഗരത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുകയും വീട്ടുകാരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സെൽവം, ശബരി എന്നീ മോഷ്ടാക്കളെ സിനിമ വെളിപ്പെടുത്തുന്നുണ്ട്. സമാന്തരമായി തന്നെ ഒരു കാർ സർവീസ് സ്റ്റേഷനിലെ ജോലിക്കാരനായ ധന എന്ന വ്യക്തിയെ തന്നെ കൂളിംഗ് ഗ്ലാസ് മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് ഒരു രാഷ്ട്രീയക്കാരൻ മർദ്ദിക്കുകയും തുടർന്ന് ധന അയാളെ അന്ന് രാത്രി നഗരത്തിലെ ഒരു പ്രധാന ബാറിൽ വെച്ച് തിരിച്ചടിക്കുകയും ചെയ്യുന്നു. ഇതിന് സാക്ഷിയായി മഹാരാജയും ബാറിലുണ്ടായിരുന്നു. എന്നാൽ മഹാരാജ തേടി നടന്ന വ്യക്തിയാണ് ധനയെന്ന് പിന്നീട് വെളിപ്പെടുകയും മഹാരാജയും ധനയും തമ്മിലുള്ള ബന്ധവും അതിൻ്റെ കാര്യകാരണങ്ങളും പതിയെ പുറത്തു വരികയും ചെയ്യുന്നു. കൂടാതെ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ലക്ഷ്മിയെ മോഷ്ടിച്ച വ്യക്തി എന്ന പേരിൽ നല്ല ശിവം എന്ന ആളെയും ലക്ഷ്മിയുടെ ഡെമ്മിയെയും പോലീസ് ഹാജരാക്കുന്നുണ്ട്. ജ്യോതിയിൽ നിന്ന് ലക്ഷ്മി എന്ന കുപ്പത്തൊട്ടിയിലേക്കും ശേഷം ധന എന്ന കാർ സർവീസ് തൊഴിലാളിയിലേക്കും അവിടെ നിന്ന് സെൽവത്തിലേക്കുമുള്ള മഹാരാജയുടെ യാത്രയാണ് സിനിമയുടെ ആകത്തുക. എന്നാൽ സിനിമയുടെ നോൺ ലീനിയർ ആഖ്യാനത്തിൻ്റെ ഘടന അതിനെ തിരിച്ചും സാധ്യമാക്കുന്നുണ്ട്. മഹാരാജയെ തേടി വന്നതാണ് സെൽവം. പ്രധാനമായും മഹാരാജ, സെൽവം എന്നീ 2 പുരുഷന്മാരുടെ ജീവിതവും പ്രവൃത്തികളുമാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. മഹാരാജയുടെ മുഖത്ത് എപ്പോഴും ഒരു വിഷാദം നിഴലിക്കുന്നത് കാണാം. ഭാര്യയുടെ അപകടത്തിന് മുൻപും അതങ്ങനെ തന്നെയാണ്. വിഷാദത്തിലും തനിക്ക് കൂട്ടായുള്ളത് തൻ്റെ മകൾ തന്നെയാണ്. അയാൾ ജീവിക്കുന്നത് അവൾക്ക് വേണ്ടി മാത്രമാണ്. മിക്ക ദിവസങ്ങളിലും ലെമൺ റൈസും മുട്ടയും ആണെങ്കിലും എന്നും രാവിലെ മകളെ സ്കൂളിൽ അയക്കാൻ വേണ്ടി അയാൾ ഭക്ഷണം പാകം ചെയ്യുന്നു. ബാർബർ ഷോപ്പിൽ പോകുന്നു. രാത്രി വൈകും വരെ വർക്ക് ചെയ്യുന്നു. മകൾ പറയുന്നത് എന്തും കേൾക്കുന്ന അച്ഛൻ മകൾ ബന്ധം അവിടെ കാണാൻ സാധിക്കും. സെൽവം എന്ന കഥാപാത്രവും സമൂഹത്തിൽ നിലനിൽക്കുന്ന യാഥാസ്ഥിക പുരുഷന്മാരുടെ മറ്റൊരു പതിപ്പ് മാത്രമാണ്. അയാളും ജീവിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയാണ്. ഭാര്യയെ സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവായും മകളെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്ന അച്ഛനായും അയാൾ സിനിമയിലുടനീളം നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ അയാൾക്ക് കൃത്യമായി ഗ്രേ ഷെയ്ഡുകളുണ്ട്. സമൂഹത്തിന് മുൻപിൽ എപ്പോഴും മുഖമൂടി അണിഞ്ഞ് ജീവിക്കുന്ന പുരുഷന്മാരുടെ പ്രതിനിധി കൂടിയാണ് സെൽവം. നഗരത്തിൽ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പ് നടത്തി ഉപജീവനം കണ്ടെത്തുന്നുവെന്ന് സമൂഹത്തെ അയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. മകളുടെ ജന്മദിനത്തിൽ വില കൂടിയ സ്വർണ്ണാഭരണം അയാൾ പണി കഴിപ്പിക്കുന്നു. ഈ സ്വർണ്ണാഭരണത്തിനും സിനിമയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട്. മഹാരാജയും സെൽവവും തങ്ങളുടെ കുടുംബം തകർത്തവരോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് തന്നെ. അതുതന്നെയാണ് അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നതും. അവിടെയാണ് നിതിലൻ സ്വാമിനാഥൻ എന്ന എഴുത്തുകാരൻ്റെയും ഫിലിം മേക്കറുടെയും ആഖ്യാനവും ഫിലിം മേക്കിങ്ങും ഭൂരിപക്ഷ പ്രേക്ഷകൻ്റെ കയ്യടി നേടുന്നത്. അലസമായി സിനിമ കാണുന്നവരെ മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്ന നിരവധി ഘടകങ്ങൾ സിനിമയിലുണ്ട്. വേസ്റ്റ് ബിൻ മഹാരാജയുടെയും സെൽവൻ്റെയും വീട്ടിൽ കാണിക്കുന്നത് ബ്രില്യൻ്റായാണ് സംവിധായകൻ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. ഭൂതകാലവും വർത്തമാനകാലവും സമന്വയിപ്പിച്ച് കഥ പറയുന്നത് കൊണ്ട് തന്നെ ഏത് ടൈം ലൈനിലാണ് കഥ നടക്കുന്നതെന്ന ബോധ്യം പ്രേക്ഷകർക്ക് ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴാണ് വരുന്നത്. തൻ്റെ മകളെ റേപ്പ് ചെയ്തവരെ കണ്ടെത്തുന്നതും പ്രതികാരം ചെയ്യുന്നതുമാണ് മഹാരാജയുടെ ലക്ഷ്യമെന്നും വേസ്റ്റ് ബിൻ കളവ് പോയത് അയാൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു ടൂൾ മാത്രമായിരുന്നുവെന്നും
പിന്നീടാണ് വെളിപ്പെടുന്നത്. അപ്പോഴും സംവിധായകൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് റേപ്പ് ചെയ്യപ്പെട്ട സർവൈവറുടെ ട്രോമയോ മാനസികാവസ്ഥകളോ അല്ല, പകരം പുരുഷൻ്റെ പ്രതികാരവും അതിൻ്റെ ജസ്റ്റിഫിക്കേഷനുമാണ്. അതിനെ വയലൻസിൻ്റെ അതിപ്രസരം കൊണ്ടും പോലീസ് എന്ന ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണമായ ഒരു വ്യവസ്ഥിതിയെ ഗ്ലോറിഫൈ ചെയ്തും നിതിലൻ സംവിധാനം കയ്യടി നേടുന്നു. തൻ്റെ കുടുംബജീവിതം നശിപ്പിച്ചത് മഹാരാജയാണെന്ന തെറ്റിദ്ധാരണയിലാണ് സെൽവം മഹാരാജയെയും മകളെയും വേട്ടയാടുന്നത്. എന്നാൽ താൻ ഉപദ്രവിക്കാൻ കൂട്ടുന്നത് തൻ്റെ തന്നെ മകളെയാണെന്നുള്ള വലിയ സത്യം തിരിച്ചറിയുന്നതാണ് സെൽവത്തിന് സിനിമയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ. അതിൻ്റെ പശ്ചാത്താപത്തിലാണ് അയാൾ അവസാനം ജീവനൊടുക്കുന്നത്. 2003 പുറത്തിറങ്ങിയ പാർക്ക് ചാൻവൂക്കിൻ്റെ ഓൾഡ് ബോയ്, 2010 പുറത്തിറങ്ങിയ ഡെനിസ് വില്ലനേവിൻ്റെ ഇൻസെൻറ്റീവ്സ്, മലയാളത്തിൽ അടുത്തിടെ പുറത്തിറങ്ങിയ രോഹിത് എം ജി കൃഷ്ണൻ സംവിധാനം ചെയ്ത ഇരട്ട തുടങ്ങിയ ചിത്രങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സെൽവമാണ് ജ്യോതിയുടെ ബയോളജിക്കൽ പിതാവ് എന്ന തിരിച്ചറിവ് സിനിമയുടെ രണ്ടാം പകുതി തുടങ്ങി കുറച്ചാവുമ്പോഴേക്ക് ലഭിക്കുന്നുണ്ട്. അത്തരമൊരു പറഞ്ഞ് പുതുമ നഷ്ടമായ ബേസിക് ത്രെഡിനെ ഈ പറഞ്ഞ സിനിമകളോടൊന്നും തന്നെ പ്ലോട്ടിൽ സാമ്യത തോന്നാത്ത രീതിയിൽ എങ്ങനെയാണ് സംവിധായകൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നത് മാത്രമാണ് പിന്നീട് അങ്ങോട്ട് നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിൽ ഭൂരിപക്ഷ പ്രേക്ഷകർക്കും ലഭിച്ച ആ ഞെട്ടൽ എന്ന വികാരം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, സർവൈവേഴ്സിനോടുള്ള നിതിലൻ സാമിനാഥൻ്റെ സിനിമാറ്റിക് നീതി ഒരു ഉട്ടോപ്യ മാത്രമാണെന്നും നമ്മുടെ പുരുഷാധിപത്യ സമൂഹത്തിൽ പോലീസും ഭരണകൂടവും ജനങ്ങളും എത്രത്തോളം റേപ്പിസ്റ്റിനെ പിന്തുണക്കുന്നുവെന്നും സർവൈവേഴ്സിനെ അടിച്ചമർത്തുന്നുവെന്നുമുള്ള യാഥാർത്ഥ്യം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവുകയും ചെയ്യുന്നു. ചെക്കോസ് ഗൺ തിയറി മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിയ ചിത്രമാണ് മഹാരാജ. ഏതെങ്കിലും ഒരു രംഗത്തിൽ ഒരു തോക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ സിനിമ, കഥ, നാടകം ഇതേതുമായിക്കൊള്ളോട്ടെ, അത് അവസാനിക്കുന്നതിന് മുൻപ് ആ തോക്ക് പൊട്ടിയിരിക്കണമെന്നാണ് ചെക്കോസ് ഗൺ തിയറി പറയുന്നത്. അതായത് ആവശ്യമില്ലാത്ത ഒരു വസ്തു പോലും പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചു കൊടുക്കരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാര്യം റിവേഴ്സ് ഓർഡറിലും പ്ലേസ് ചെയ്യാവുന്നതാണ്. അതായത് പ്രധാനപ്പെട്ട ഒരു വസ്തു കഥയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കഥയുടെ ആരംഭത്തിലും മറ്റും ഇതിനെ പരാമർശിച്ച് പോകാം. ചെക്കോസ് ഗൺ തിയറി ഉപയോഗപ്പെടുത്തിയ നിരവധി തെന്നിന്ത്യൻ സിനിമകൾ സമീപകാലത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. മഹാരാജയിലേക്ക് വരുമ്പോൾ ലക്ഷ്മി എന്ന് പേരിട്ടിരിക്കുന്ന വേസ്റ്റ് ബിന്നാണ് അത്തരത്തിൽ ഉപയോഗപ്പെടുത്തിയ ഒരു കാര്യം. ആദ്യ ഷോട്ട് തുടങ്ങിയത് മുതൽ ലക്ഷ്മിയെ എല്ലായിടത്തും കാണാൻ സാധിക്കും. മഹാരാജയുടെ ഗതി നിർണ്ണയിക്കുന്നത് തന്നെ ഈ വേസ്റ്റ് ബിന്നാണ്. കൂടാതെ നിതിലൻ സാമിനാഥൻ ഉപയോഗപ്പെടുത്തിയ മറ്റൊരു കാര്യം സ്വർണ്ണമാലയും ജ്യോതിയുടെ കഴുത്തിലെ മുറിവുമാണ്. സെൽവന് ജ്യോതി എന്നത് തൻ്റെ മകൾ അമ്മു ആയിരുന്നെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ മികച്ച രീതിയിലാണ് നിതിലൻ സാമിനാഥൻ തിരക്കഥയിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. തന്നിലെ നടനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള മൊമെൻറ്റുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നുവെങ്കിലും മഹാരാജ എന്ന കഥാപാത്രമായി വിജയ് സേതുപതി മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സെൽവം എന്ന കഥാപാത്രമായി അനുരാഗ് കശ്യപ്പാണ് ഞെട്ടിക്കുന്ന പ്രകടനം നടത്തിയിരിക്കുന്നത്. ലിപ്സിങ്ങിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കേവലം ഒരു ടിപ്പിക്കൽ വില്ലൻ എന്നതിനപ്പുറത്തേക്ക് ഒരു മികച്ച ആൻറ്റഗോണിസ്റ്റായി അയാൾ ചിത്രത്തിൽ നിറഞ്ഞാടിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെയായിരുന്നു അഭിരാമിയുടെ പ്രകടനവും. മമത മോഹൻദാസ് പിന്നെ ഏത് സിനിമയിൽ വന്നാലും മമത മോഹൻദാസിനെ അല്ലാതെ കഥാപാത്രത്തെ ഒരിക്കലും സ്ക്രീനിൽ കാണാൻ കഴിയില്ല എന്നുള്ളത് വീണ്ടും മഹാരാജയിലൂടെ തെളിയിച്ചിട്ടുണ്ട്. സിനിമയിൽ വന്നുപോയ ചെറുതും വലുതുമായ മറ്റെല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. എടുത്തു പറയേണ്ടത് അജിനേഷ് പി ലോകനാഥിൻ്റെ പശ്ചാത്തല സംഗീതമാണ്. സിനിമയുടെ വൈകാരിക തലങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഒരു തരത്തിലുള്ള ഹോണ്ടിംഗ് അനുഭവം നൽകാനും ആ പശ്ചാത്തല സംഗീതത്തിന് സാധിച്ചിട്ടുണ്ട്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.